ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ സുരേഷ് പ്രധാന ഐ ടി അനുബന്ധ മേഖലകളിലായി അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിന് നാളെ തിരുവനന്തപുരത്ത് സമാപനം ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ നിന്നുള്ളവരെ അടക്കം പങ്കാളികളാക്കി കേന്ദ്ര സർക്കാരിന്റെ വികസിത ഭാരത് സങ്കല്പയാത്ര പര്യടനം തുടരുന്നു സംസ്ഥാനത്ത് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പുതിയ കോവിഡ് കേസുകൾ കൂടി ചികിത്സയിലുള്ളവരുടെ എണ്ണം രണ്ടായിരത്തി അറുനൂറ്റി ആറായി ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ സൈനിക വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു സൈനികൻ കൂടി വീരമൃത്യു വരിച്ചു മണ്ഡലപൂജയ്ക്ക് വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അംഗി വഹിച്ചുള്ള ഘോഷയാത്ര നാളെ ആറന്മുളയിൽ നിന്ന് ആരംഭിക്കും ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഒഡീഷ എഫ് സിയെ നേരിടും വാർത്തകൾ വിശദമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന കേരള സർക്കാരിന്റെ നവകേരള സദസ്സിന് നാളെ സമാപനം തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം തുടരുന്ന നവകേരള സദസ്സ് ഇന്ന് നാല് നിയോജക മണ്ഡലങ്ങളിലാണ് സന്ദർശനം നടത്തുന്നത് അരുവിക്കര കാട്ടാക്കട നെയ്യാറ്റിൻകര പാറശാല മണ്ഡലങ്ങളിലാണ് ഇന്നത്തെ സദസ് അരുവിക്കര മണ്ഡലത്തിലാണ് ആദ്യ നവകേരള സദസ് കാട്ടാക്കട മണ്ഡലത്തിലെ നവകേരള സദസ്സ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലും നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ നവകേരള സദസ്സ് വൈകിട്ട് നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും നടക്കും പാറശാല മണ്ഡലത്തിലെ നവകേരള സദസ്സ് കാരക്കോണം മെഡിക്കൽ കോളേജിലും നടക്കും ഐ ടി രംഗത്തും അനുബന്ധ മേഖലകളിലുമായി അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിന്റെ ഭാഗമായി കാട്ടാക്കടയിൽ വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം എറണാകുളം കൊരട്ടി കോഴിക്കോട് കണ്ണൂർ ഇങ്ങനെ നാല് ഐ ടി ഇടനാഴികൾ സ്ഥാപിക്കാനുള്ള നടപടി പുരോഗമിക്കുക കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഇൻഫ്ര ഏറ്റെടുത്ത ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലത്താണ് കണ്ണൂർ ഐ ടി പാർക്ക് വരുന്നത് കൊല്ലം ഐ ടി പാർക്കിനുള്ള സ്ഥലമൊരു അന്തിമഘട്ടത്തിലാണ് ഐ ടി മേഖലയുടെ വളർച്ചയ്ക്ക് അടിത്തറയാകുന്ന ജ്ഞാന സമൂഹമായി കേരളത്തെ വളർത്താനുള്ള ശ്രമവും ഇതിന് സമാന്തരമായി തന്നെ നടക്കുകയാണ് കൊച്ചിയിൽ ടെക്നോളജി ഇന്നൊവേഷൻ സോൺ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്ന ജനപിന്തുണ ചിലരെയെല്ലാം അസ്വസ്ഥരാക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ തലസ്ഥാനത്ത് നൂറുകണക്കിന് ബാനറുകളും ബോർഡുകളുമാണ് തകർത്തത് ഇത്തരം നിലപാടുകൾ തിരുത്തി നാടിന്റെ മുന്നേറ്റത്തിനൊപ്പം പ്രതിപക്ഷം ചേരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള സദസ്സ് ജനങ്ങൾക്ക് അലർജിയായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മന്ത്രിമാർ കൂട്ടിലിട്ട തത്തകളായി മാറിയെന്നും ശ്രീ വി ഡി സതീശൻ വിമർശിച്ചു അതിനിടെ പാർലമെന്റിൽ പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് തിരുവനന്തപുരത്ത് രാജ്ഭവൻ ധർണ നടത്തി കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് വിജയകരമായി പര്യടനം തുടരുന്നു ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ കഠനംകുളം അഴൂർ എന്നിവിടങ്ങളിലും തൃശൂർ മുളങ്കുന്നത്തുകാവ് തോളൂർ ഗ്രാമപഞ്ചായത്തുകളിലും കോട്ടയം ജില്ലയിലെ മീനച്ചിൽ തലപ്പുലം ഗ്രാമപഞ്ചായത്തുകളിലും യാത്ര എത്തും സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയുടെ ക്യാമ്പ് ഓഫീസ് പ്രവർത്തിക്കുന്ന ദേവികുളത്ത് വികസിത ഭാരത് സങ്കല്പ് യാത്ര എത്തി ഊരുനിവാസികൾ പരിപാടിയിൽ പങ്കെടുക്കാൻ ദേവികുളത്തെത്തി പാലക്കാട് ജില്ലയിലെ വണ്ടഴി നെന്മാറ പഞ്ചായത്തുകളിലും ഷൊർണൂർ പട്ടാമ്പി നഗരസഭകളിലും യാത്ര ഇന്ന് എത്തുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ നഗരപ്രദേശങ്ങളിലും സങ്കല്പയാത്ര പര്യടനം തുടങ്ങി സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം രണ്ടായിരത്തി അറുനൂറ്റി ആറായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇരുനൂറ്റി അറുപത്തി അഞ്ച് പേർക്ക് കൂടി ഇന്നലെ പുതിയതായി രോഗം സ്ഥിരീകരിച്ചു ഒരു കോവിഡ് മരണവും ഇന്നലെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിനിടെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർ രോഗമുക്തരായി രാജ്യത്ത് നിലവിൽ രണ്ടായിരത്തി പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത് സംസ്ഥാനത്തെ സ്ത്രീ ജീവിതത്തെ സാമൂഹ്യമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ശാക്തീകരിക്കുന്നതിൽ കുടുംബശ്രീയുടെ പങ്ക് നിർണായകമെന്ന് മന്ത്രി എം പി രാജേഷ് കൊച്ചിയിൽ ആരംഭിച്ച പത്താമത് ദേശീയ സരസ്മേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന മുദ്രാവാക്യം പൂർണ്ണമായും സാക്ഷാത്കരിക്കപ്പെടുന്നത് കുടുംബശ്രീയിലൂടെയാണെന്നും മന്ത്രി പറഞ്ഞു മേള ജനുവരി ഒന്നിന് സമാപിക്കും കൺസ്യൂമർ ഫെഡിന്റെ ക്രിസ്മസ് പുതുവത്സര ചന്തകളുടെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും പതിമൂന്ന് സബ്സിഡി ഇനങ്ങൾക്ക് പുറമെ സാധനങ്ങൾക്ക് പൊതുമാർക്കറ്റിനേക്കാൾ മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവും ഇവിടെ ഉണ്ടാകും ഞായറാഴ്ച ഉൾപ്പെടെ ഡിസംബർ മുപ്പത് വരെ ചന്തകൾ പ്രവർത്തിക്കും സ്ത്രീധനം ആവശ്യപ്പെട്ടെന്ന കാരണത്താൽ തിരുവനന്തപുരത്ത് യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്ത കേസിൽ അറസ്റ്റിലായ ഡോക്ടർ റുവൈസിന് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാനോ കേസ് അട്ടിമറിക്കാനോ ശ്രമം നടത്തരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അച്ചടക്കം സമിതിക്ക് തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കി ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ താൻമണ്ടി മേഖലയിൽ സൈനിക വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ ഒരു സൈനികൻ കൂടി വീരമൃത്യു വരിച്ചു ഇതോടെ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം നാലായി പരിക്കേറ്റ രണ്ട് സൈനികർ ചികിത്സയിലാണ് ആക്രമണത്തിന് സൈന്യം കനത്ത തിരിച്ചടി നൽകിയതായി പ്രതിരോധ വക്താവ് അറിയിച്ചു മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ക്രമേണ ഉയരുന്നു നീരൊഴുക്ക് ഒരേ നിലയിൽ തുടരുകയും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചതിനാലും കഴിഞ്ഞ രണ്ട് ദിവസമായി നേരിയ തോതിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം നൂറ്റി നാൽപ്പത് ദശാംശം അഞ്ച് പൂജ്യം അടിയാണ് ജലനിരപ്പ് യുനെസ്കോ ഏഷ്യ പസഫിക് സാംസ്കാരിക പൈതൃക സംരക്ഷണ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിലെ കരുവന്നൂർ കുന്ദമംഗലം ഭഗവതി ക്ഷേത്രത്തിലെ കർണികാര മണ്ഡപം വിശിഷ്ട പുരസ്കാരം നേടി പൈതൃക മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വ്യക്തികളുടെയും സ്ഥാപനത്തിൻ്റെയും ശ്രമങ്ങൾ കണക്കിലെടുത്താണ് യുനെസ്കോ പുരസ്കാരങ്ങൾ നൽകുന്നത് ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അംഗി വഹിച്ചുകൊണ്ടുള്ള രഥ നാളെ ആരംഭിക്കും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ ഏഴ് മണിക്കാണ് ഘോഷയാത്രയ്ക്ക് തുടക്കമാവുക ഈ മാസം ഇരുപത്തി ആറിന് ഉച്ചയോടെ ഘോഷയാത്ര പമ്പയിൽ എത്തിച്ചേരും ഇരുപത്തിയേഴിനാണ് മണ്ഡലപൂജ ഇതോടെ മണ്ഡലകാല തീർത്ഥാടനം സമാപിക്കും തുടർന്ന് ഈ മാസം മുപ്പതിന് മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട വീണ്ടും തുറക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രധാൻമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമിലൂടെ നിരവധി യുവാക്കളുടെ തൊഴിൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയാണ് പദ്ധതിയിലൂടെ സ്വയം തൊഴിൽ സംരംഭമായ സോപ്പ് നിർമ്മാണം ആരംഭിച്ച കണ്ണൂർ പെരിങ്ങും സ്വദേശി പ്രേമരാജൻ ആകാശവാണി വാർത്തകളോട് ആദ്യം സൂര്യകാന്തി പ്രൊഡക്ഷൻ എന്നുള്ള ഒരു ബാനറിലാണ് ഞാൻ സോപ്പ് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത് പതിനഞ്ചോളം പേര് ജോലി ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഏകദേശം ഒരു മൂവായിരം സോപ്പ് എന്ന രീതിയിൽ ഉൽപ്പാദനം നടത്തുന്നുണ്ട് പദ്ധതി വിജയകരമായിട്ട് തീർക്കാൻ കഴിഞ്ഞതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട് സംരംഭകരായിട്ട് വരുന്നവർക്ക് വലിയൊരു കൈത്താങ്ങാണ് ഈ പദ്ധതി പുതിയ സംരംഭകര് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ പുതിയ പദ്ധതികൾ തുടങ്ങുകയും അത് രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും കരുത്തു ഒരു കാര്യം തന്നെയാണ് ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഒഡീഷ എഫ് സിയെ നേരിടും രാത്രി എട്ട് മണിക്ക് പശ്ചിമബംഗാളിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് നേട്ടത്തിൽ എഴുപത്തിയൊന്നായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി എൺപത്തി എട്ട് പോയിന്റ് ഉയർന്ന് ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി വ്യാപാരം പുരോഗമിക്കുന്നു സ്വർണ്ണവില വർദ്ധിച്ചു ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി എണ്ണൂറ് രൂപയും പവന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി ആറായിരത്തി നാനൂറ് രൂപയുമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ ഈ വർഷം യാത്ര ചെയ്തത് ഒരു കോടി യാത്രക്കാർ ഇന്നലെ വൈകിട്ട് ബാംഗ്ലൂരിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ നൂറ്റി എഴുപത്തിമൂന്ന് യാത്രക്കാർ പറന്നതോടെ വർഷം അവസാനിക്കാൻ പതിനൊന്ന് ദിവസം ബാക്കിയിരിക്കെ ഒരു കോടി യാത്രക്കാർ തികച്ച് സിയാൽ റെക്കോർഡിട്ടു ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ മലയാള ചലച്ചിത്രം രണ്ടായിരത്തി പതിനെട്ട് പുറത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പശ്ചാത്തലമാക്കി ചിത്രീകരിച്ച ചിത്രത്തിന് പുരസ്കാരത്തിന്റെ അന്തിമ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടാനായില്ല ചെന്നൈ അഗ്മൂർ കൊല്ലം റൂട്ടിൽ ഇന്നും മറ്റന്നാളും ശബരിമല സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഏർപ്പെടുത്തി കൊല്ലം ചെന്നൈ അഗ്മൂർ റൂട്ടിൽ നാളെയും തിങ്കളാഴ്ചയും പ്രത്യേക ട്രെയിൻ ഒടിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു മധുര ഡിവിഷനിലെ വെള്ളക്കെട്ട് കാരണം പാലക്കാട് തിരുച്ചെന്തൂർ പാലക്കാട് എക്സ്പ്രസ് ഇന്ന് തിരുനെൽവേലിക്കും തിരുച്ചെന്തൂരിനുമിടയിൽ റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു പാത അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് മംഗളൂരു നാഗർകോവിൽ ഏറനാട് എക്സ്പ്രസും ജനുവരി ഒന്നു മുതൽ തിരുവനന്തപുരത്തിനും നാഗർകോവിലിനുമിടയിൽ സർവീസ് നടത്തില്ല ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ എ ബാച്ച് ജേതാക്കളായ ഇടമ ഇടശ്ശേരിമല പള്ളിയോടത്തിന് നൽകിയ മന്നം ട്രോഫി തിരികെ വാങ്ങും മാത്രമല്ല പള്ളിയോടത്തിന് ഒരു വർഷത്തേക്ക് വിലക്കും നേരിടേണ്ടി വരും ജലോത്സവവുമായി ബന്ധപ്പെട്ട് പള്ളിയോട സേവാ സംഘം നൽകിയ നിർദ്ദേശങ്ങളും ആചാരങ്ങളും ലംഘിച്ച് പുറമേ നിന്നുള്ള തുഴച്ചിൽക്കാരെ ഉപയോഗിച്ച് ജലോത്സവത്തിൽ പങ്കെടുത്തതിനാണ് നടപടി ശരണവഴിയിൽ കരുതലൊരുക്കിയ ആരോഗ്യവകുപ്പിന്റെ കൃത്യസമയത്ത് ഇടപെടലിലൂടെ ഈ മണ്ഡലകാലത്ത് രക്ഷിക്കാനായത് എഴുപത്തിയാറ് ജീവനുകൾ പമ്പയിൽ നിന്ന് ശബരിമല സന്നിധാനത്തിലേക്കുള്ള വഴിയിൽ അടിയന്തര ഘട്ടങ്ങളിൽ സേവനത്തിനൊരുക്കിയിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗൂർഖാ വാഹനത്തിലുള്ള ആംബുലൻസ് സംവിധാനം ഉപയോഗിച്ചാണ് എഴുപത്തിയാറ് പേർക്ക് കൃത്യസമയത്ത് അടിയന്തര ചികിത്സ നൽകാനായത് പ്രധാന വാർത്തകൾ വീണ്ടും ഐ ടി അനുബന്ധ മേഖലകളിലായി അഞ്ചു ലക്ഷം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിന് നാളെ തിരുവനന്തപുരത്ത് സമാപനം ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ നിന്നുള്ളവരെ അടക്കം പങ്കാളികളാക്കി കേന്ദ്ര സർക്കാരിന്റെ വികസിത ഭാരത് സങ്കല്പയാത്ര പര്യടനം തുടരുന്നു സംസ്ഥാനത്ത് ഇരുനൂറ്റി അറുപത്തിയഞ്ച് പുതിയ കോവിഡ് കേസുകൾ കൂടി ചികിത്സയിലുള്ളവരുടെ എണ്ണം രണ്ടായിരത്തി അറുനൂറ്റി ആറായി ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ സൈനിക വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു സൈനികൻ കൂടി വീരമൃത്യു വരിച്ചു മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അംഗി വഹിച്ചുള്ള ഘോഷയാത്ര നാളെ ആറന്മുളയിൽ നിന്ന് ആരംഭിക്കും